നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരിക്കെ മരിച്ച കെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ പത്തനംതിട്ട കലക്ട്രേറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. പത്തനംതിട്ട കലക്ട്രേറ്റിലെ സീനിയർ സൂപ്രണ്ടായാണ് ചുമതലയേറ്റത്. ഭൂരേഖ തഹസിൽദാരുടെ ചുമതലയാണ് വഹിക്കുക. കോന്നി തഹസിൽദാരായ മഞ്ജുഷ പത്തനംതിട്ട കലക്ട്രേറ്റിലേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെടുകയായിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിനു പിന്നാലെയാണ് സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. കൂടുതൽ സൗകര്യപ്രദമായി ജോലി ചെയ്യുന്നതിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം വേണമെന്നായിരുന്നു അഭ്യർത്ഥന. ഇതാണ് സർക്കാർ അംഗീകരിച്ചത്. അതേസമയം കണ്ണൂരിൽ മരിച്ച ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു. ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റു പരിക്കുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. പിന്നെ അടിവസ്ത്രത്തിലെ രക്തക്കറ എങ്ങനെ വരുമെന്നാണ് അനിൽ ചോദിക്കുന്നത്. ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നില്ല. ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ലെന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതെന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചുമതലയുമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണം തുടക്കം മുതൽ ശരിയായ ദിശയിലല്ല നടക്കുന്നത്. ഒരു പ്രതി മാത്രമല്ല ഇതിലുള്ളത്. ഒന്നിലധികം പേർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കുറ്റക്കാരെല്ലാം കോടതിക്ക് മുന്നിലെത്തണം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറയുകയുണ്ടായി. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലായിരുന്നു നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പരാമർശമുണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല. FIR മറ്റ് സംശയങ്ങൾ പറയുന്നില്ല. നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചു. ഈ വാദം തെറ്റാണെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നതെന്നാണ് നവീന്റെ കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല CBI അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.